ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യവിജ്ഞാനത്തിൻ്റെ മഹോന്നത ശാഖകളിലൊന്നാണ് സാഗരോപമം വളർന്ന ഗൃഹവൈദ്യമേഖല. ഗാർഹിക വിജ്ഞാനത്തിൻ്റെ കൂട്ടുകുടുംബത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഗോത്ര സംസ്കൃതിയുടെയും വളർച്ചയും വികാസവും കണ്ട് ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ തച്ചുടയ്ക്കാനൊരുങ്ങിയ പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെ ഭാഷയും വ്യാകരണവും പഠിച്ച് അറിവില്ലാതെ അറിവുണ്ടെന്നു മേനി നടിച്ച് അറിവിൻ്റെ അനൽപമായ ആനന്ദമെന്താണെന്ന് തിരിച്ചറിയാതെ പോയ ആധുനിക മഹിളാമണികളുടെ വികൃത വികാരങ്ങൾക്കു മുമ്പിൽ പഴമയുടെ ഔദാര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമഞ്ജസമാതൃത്വമൊരുക്കിയ അക്ഷരങ്ങൾ, അത് മനുഷ്യ മനസ്സിനും വാക്കിനും ശരീരത്തിനും അവൻ്റെ കർമ്മമേഖലയ്ക്കും നൽകിയ വൈയക്തികവും സാമൂഹികവുമായ ആരോഗ്യം, എത്ര നൂറ്റാണ്ടുകൾ എങ്ങനെ ഒഴുകിയെന്ന് പ്രവാഹനിത്യതയിൽ ഇന്നോളമെത്തിയ ആ അറിവിൻ്റെ ആഗരങ്ങളിലൂടെയാണ് നാം ഒരു തീർത്ഥാടനം നടത്തുന്നത്. തികഞ്ഞ പഴമയുടെ തീർത്ഥഘട്ടങ്ങളിലൂടെ ഒരു യാത്ര. ജ്വരമാണ് നാം പറഞ്ഞു വന്നത്. ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, മുത്തങ്ങ, ഇതെല്ലാം മുറ്റത്ത് പണ്ടുണ്ടായിരുന്നതാണ്. ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ഇതിലൊരു ചെടി കാണില്ല, പേരറിയില്ല. അതൊക്കെ ടാക്സോണമി വിഭാഗം പഠിക്കട്ടെ എന്ന് വിചാരിച്ചു വിട്ടിരിക്കുകയാണ്. അറിവ് സാർവലൗകികവും വിദ്യാഭ്യാസം സാർവലൗകികവും ഒക്കെ ആക്കിയെന്ന് അഭിമാനിക്കുന്നവന് ആവശ്യത്തിനൊരറിവില്ലാതെ പൊങ്ങച്ചമറിവായി തീർന്ന ഒരു യുഗം. ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, മുത്തങ്ങ, കണ്ടകാരിച്ചുണ്ട വേര്, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ത്രിഫല,
കുറുന്തോട്ടിയുടെ വേര്. അമ്മമാർ എടുക്കുമ്പോൾ പാൽ കുറുന്തോട്ടിയാണ് എടുക്കുക. ചിറ്റമൃത്, കുഴിമുത്തങ്ങ, ഇവ സമമായി ആകെ 60 ഗ്രാം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ്സു വീതം നല്ല വെല്ലം ചേർത്ത് സേവിച്ചാൽ പുരാണ ജ്വരം, ഹൃച്ഛേഷ്ടം എല്ലാം മാറും. ഹൃദയത്തിൻ്റെ ശൂല, കോഷ്ഠവാദം, ഗ്യാസ് കയറിയുണ്ടാകുന്ന ചേഷ്ടകൾ, ഇവയൊക്കെ പൊമ്പ കിടക്കും. കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ത്രിഫല, അത് കഷായം വെച്ച്. കടുക് രോഹിണി എന്ന് പറഞ്ഞാൽ കടുക്ക, താന്നിക്ക, നെല്ലിക്ക 20 ഗ്രാം വീതം എടുത്ത് 12 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് 1.5 ഗ്ലാസാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 1/2 ടീസ്പൂൺ കടുക് രോഹിണി പൊടിച്ച് ചേർത്ത് 1 സ്പൂൺ തേനും കൂട്ടി കഴിച്ചാൽ എല്ലാ പുരാണജ്വരവും മാറും. പാണ്ഡുതമാർ, രക്തം വർദ്ധിക്കും, കണ്ണിന് കാഴ്ചയുണ്ടാവും. ഇതൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ചു വന്നപ്പോൾ വലിയ നഷ്ടം ഈ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. വിദേശ മരുന്നുകൾ നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് നമ്മുടെ പണം കറങ്ങിയില്ല. അന്നത്തെ ഭരണാധികാരികൾക്ക് ആ ചെലവിൽ പുട്ടടിച്ച് നടക്കാൻ കഴിഞ്ഞില്ല. വ്യവസായികൾക്ക് മഴ നൃത്തത്തിന് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ വേണമായിരുന്നു എങ്കിൽ അന്നുള്ളവരും ഇതൊക്കെ ചെയ്തേനെ. ആധുനിക മരുന്നുകൾ, ചെറുപ്പത്തിലെ കണ്ണ് ശരിയായി ഉപയോഗിക്കാൻ പറ്റാതെ വന്ന കുഞ്ഞുങ്ങൾ, ചെവിയുടെ കേൾവി കുറഞ്ഞവർ, എത്രയായിരം കണ്ണ് ചികിത്സകർക്ക് തൊഴിലുണ്ടായി. ചെറിയ കാര്യമാണോ ഇത്? എത്ര കണ്ണാശുപത്രികൾ, എത്ര ENT സ്പെഷ്യലിസ്റ്റുകൾ. ഗ്യാസ്ട്രോ എൻഡറോളജി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് കൊഴുക്കുകയാണ്. ഈ വികാസത്തെയൊക്കെ ചെറുതായി കാണാമോ? മനുഷ്യൻ പിടഞ്ഞു മരിക്കുമ്പോഴും രോഗിയാകുമ്പോഴും വേദനിക്കുമ്പോഴും നാട് പുരോഗമിക്കുകയല്ലേ? ആശുപത്രികളെ കൊണ്ടും ഭീകരതയെക്കൊണ്ടും മതങ്ങളെക്കൊണ്ടും കോടതികളെ കൊണ്ടും വക്കീലന്മാരെ കൊണ്ടും പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരും അടുക്കളയിൽ പണിയുന്നവരുമായ പുരുഷന്മാരും സ്ത്രീകളും കുറഞ്ഞു വരുമ്പോഴും നമ്മുടെ നാട്ടിൽ പഞ്ഞമില്ലാതെ ഉടുത്തുരുങ്ങിയ മാടമ്പികൾ,
എന്തും ചെയ്യാൻ പാകത്തിന് വളർത്തിയെടുത്ത ബ്യൂട്ടി പാർലറുകൾ, വികൃതമായി വേഷവിധാനം ചെയ്ത ചെറുപ്പക്കാർ, ഈ പുരോഗതിയൊക്കെ തെറ്റാണെന്ന് പറയാവോ? പറയരുത്. രോഗം വർദ്ധിക്കുമ്പോഴും ഈ പുരോഗതിക്ക് രാഗതാളങ്ങൾ നൽകി വളർത്താൻ മടിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ടാകാൻ വീട്ടിൽ നിർത്തരുത്. ഒരു ചെടിയുടെ അറിവുണ്ടായില്ലെങ്കിലും, ഒരു ചെടി പറിച്ച് ഉപയോഗിച്ചില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റിംഗ് ഇംഗ്ലീഷ് പറയുന്നതിനൊരു സുഖമുണ്ട്. ദുരദുഷ്ടമായ ഈ പോക്ക് വെറും ത്രിഫലയും കടുരോഹിണിയും കൊണ്ടുവരെ മാരക രോഗങ്ങളെ പറഞ്ഞയച്ച ഇന്നാട്ടിലെ അമ്മമാർ, പടോലം ഇപ്പൊ കാണാറില്ല, വീടിൻ്റെ വേലിക്കലൊക്കെ ഉരുണ്ട കായായി പടവലത്തിൻ്റെ ഇല പോലെ ഇലയായി എണ്ണപ്പടവലം, കാട്ടുപടവലം എന്നൊക്കെയുള്ള പേരിൽ കിടക്കും. ഏതാണ്ട് ഈ കാലമാകുമ്പോഴേക്കൊക്കെ പഴുത്തു ചുവന്നു തുടുത്ത് തണ്ടുണങ്ങി വേലിയിൽ കിടക്കുന്ന പടവലം നല്ലൊരു കാഴ്ചയായിരുന്നു. ഉരുണ്ട് നീണ്ട ആ കായ്കൾ കൈപ്പേറിയവ, പടോലത്തിൻ്റെ സൂക്ഷ്മചൂർണവും പടവലത്തിൻ്റെ കഷായവും ബ്രെയിൻ ട്യൂമർ വരെ വരുമ്പോൾ, ശരീരം മുഴുവൻ മുഴകളുണ്ടാകുമ്പോൾ അവയ്ക്കൊക്കെ കാരണം മലബന്ധം മാത്രമാണെന്നറിഞ്ഞ് ശരീരത്തിൽ മലം വിസർജിക്കുമ്പോൾ സ്റ്റീറോൾ തുടങ്ങി ഒട്ടേറെ പദാർത്ഥങ്ങൾ അതിനോടൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ടെന്നും അവയിൽ നിന്ന് പലതും ഗ്രഹണി വരെയുള്ള തലങ്ങളിൽ വലിച്ചെടുത്ത് ശരീരത്തിലേക്ക് തിരിച്ചു കയറുന്നുണ്ടെന്നും, അതുകൊണ്ട് കൃത്യമായ മലവിസർജനത്തിന് ആരോഗ്യം തരാൻ കഴിവുണ്ടെന്നും, ട്യൂമറുകളെയും മറ്റും ഇല്ലാതാക്കാൻ കഴിയുമെന്നും അറിഞ്ഞ നമ്മുടെ അമ്മമാർ ഒരു വർഷത്തിൽ തൻ്റെ കുഞ്ഞിനെ എത്ര തവണ വയറിളക്കി എന്നൊന്ന് അന്വേഷിച്ചല്ലോ. വയറ്റിൽ നിന്ന് പോകണമെന്നില്ല, പോകാതിരിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ, ഒരിക്കലും പോകാതിരിക്കാൻ സഹായിക്കുന്ന പാചകത്തിനുള്ള പാത്രങ്ങൾ, അലുമിനിയം പോലുള്ളവ, ഒരിക്കലും പോകരുതെന്ന് നിർബന്ധം പിടിക്കുന്ന ആധുനിക ടിൻഫുഡുകൾ നമ്മൾ പുരോഗമിച്ചില്ലേ? കാലത്ത് മലമൂത്ര വിസർജനം വേണ്ട പോലെ ചെയ്യാതെ സാമൂഹിക രംഗങ്ങളിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ വിയർപ്പിൽ നിന്നും നവദ്വാരങ്ങളിൽ നിന്നും വമിക്കുന്ന വാതകങ്ങളുടെ പരിസര മലിനീകരണം മാരക രോഗങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമുക്കാധുനിക സ്ത്രീയും പഴയ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ പോവില്ലെന്ന് തോന്നുന്നു. ആ അമ്മമാർ പടോലം, ചുക്ക്, ചിറ്റമൃത് മൂന്ന് മരുന്നേ ഉള്ളൂ,
കാട്ടുപടവലം പടവലം ചുക്ക് ചിറ്റമൃത് ശർക്കര ചേർത്ത് വെല്ലം ചേർത്ത് നല്ലപോലെ ഇടിച്ച് യോജിപ്പിച്ചു വെക്കും. അത് കൊടുത്താൽ ഏത് പുരാണജ്വരവും പമ്പ കിടക്കും. ക്രമമായ ശോധനയുണ്ടാവും. ഹൃദയം ആഗ്നേയ ഗ്രന്ഥി ഇവയൊക്കെ നന്നായി പ്രവർത്തിക്കും. ചെന്തങ്ങിൻ്റെ കരിക്ക് ഗൗളികാത്രമല്ല, മുമ്പും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പുതിയ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ആയുർവേദത്തിൽ ചെന്തങ്ങ് എന്ന് പറയുന്നത് ഔഷധമൂല്യമുള്ള പ്രകൃത്യുള്ള ചുവന്ന തണ്ടുകളുള്ളതും ചുവന്ന തൊണ്ടോടുകൂടിയ തേങ്ങയുള്ളതുമായ തെങ്ങാണ്. അതിൻ്റെ തേങ്ങ ഉരിക്കുമ്പോഴും ചുവപ്പ് നിലനിൽക്കും. ആധുനിക ടി ഇൻറ്റു ഡി വിഭാഗങ്ങളിലെ ഡ്വാർഫ് ഗൗളിഗാത്രമെന്നറിയപ്പെടുന്നതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആളുകൾ ചെന്തങ്ങായി. അതുകൊണ്ടുവന്ന് അതുപയോഗിച്ച് ഇളനീർക്കുഴമ്പും മറ്റുമുണ്ടാക്കി ഫലം കുറയുമ്പോൾ ആയുർവേദത്തെ തെറിപറഞ്ഞു നടക്കുന്ന താന്തോന്നികളായ വിദ്യാസമ്പന്നരും പഠിപ്പുള്ളവരും കുറവൊന്നുമല്ല. ഇതൊക്കെ ഉപയോഗിച്ചവരുടെയും പരിചയമുള്ളവരുടെയും കൂടെ നിന്ന് അറിയുക തന്നെ വേണം. അതിന് നല്ല അമ്മമാരോടൊപ്പം ജീവിച്ച് ശീലമുണ്ടാകും. കൂടുതൽ ഫീസുള്ള കോളേജുകളിൽ പഠിച്ചിട്ടോ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാർക്ക് ശല്യമെന്ന് തോന്നുന്നത് കൊണ്ട് ഹോസ്റ്റലുകളിൽ എഴുന്നള്ളിച്ചിട്ടോ ദൂരത്തിൽ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടോ ഒക്കെ പഠിപ്പിച്ചാൽ ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്നത് അമ്മയോടൊപ്പം ജീവിച്ചായിരുന്നു പണ്ട്. മുലപ്പാലിനൊപ്പം നേടിയ ജ്ഞാനം. കിളികളും ചെടികളും അവയെ അനുകരിച്ചും അവയോടിണങ്ങിയും വളർന്ന ബാല്യം. ആധുനിക ശാസ്ത്രസാങ്കേതിക പുരോഗതിയിൽ വിദ്യാഭ്യാസ ലോകം പരിണമിച്ചു പുരോഗമിച്ചു പരിവർത്തനോന്മുഖമായി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ബാല്യം നഷ്ടപ്പെട്ടു വാർദ്ധക്യം നേരത്തെ എത്തിയ കുരുന്നുകൾ ശൈശവത്തിൽ കൗമാരലീലയാടുന്ന ആധുനികത പഴയ അമ്മമാർ ഏതെങ്കിലും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഈ പൊല്ലാക്കാഴ്ച കാണാതെ ചാകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇന്നലെയുടെ മധുരോദാരങ്ങളായ ഈ ജീവിത ദർശനങ്ങളോട് ഭക്തിയും വിശ്വാസവുമുള്ളവർ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കേൾക്കുമ്പോഴെങ്കിലും അല്പം ദാഹജലം ആ വരണ്ട മനസ്സുകളിൽ വീണ് അവയൊന്ന് സജീവമായെങ്കിൽ ഓർമ്മയുടെ തുരുത്തിൽ നിന്ന് ആയിരം ആയിരം അനുഭവങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ആധുനിക കുട്ടികൾക്ക് ഈ എപ്പിസോഡുകൾ ആ മാതാമഹികളിൽ നിന്ന് കേൾക്കാൻ ജിജ്ഞാസയുളവാക്കിയെങ്കിൽ ആ ജിജ്ഞാസയുമായി കടന്നു ചെല്ലുമ്പോൾ
തങ്ങളുടെ ജീവിതം നഷ്ടമായില്ലല്ലോ എന്ന് കോശകോശാന്തരങ്ങളിൽ തോന്നി സജീവമാകുന്ന ആ മാതൃത്വം അവരിലേക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദോത്സവം അവയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നത്. ചെന്തെങ്ങിൻ്റെ കരിക്ക് ഉയരമുള്ള തെങ്ങാണ്, തൊലിയുരിച്ച് പുഴുങ്ങി അതിൻ്റെ വെള്ളം രാത്രിയിൽ കുടിച്ചാൽ പനി മാറും. വേറെ ഒന്നും ചേർക്കണ്ട. കരിക്ക് തൊലിയുരിച്ച് കളഞ്ഞ് പുഴുങ്ങി ആ വെള്ളം തുരന്നെടുത്ത് കുടിച്ചാൽ പനി മാറും. ചായില്യം, ഇത് പഴയ അമ്മമാർ കണ്ടെത്തിയതെങ്കിലും ഇന്ന് ഉപയോഗിക്കരുത്. ഇന്നിത് വൈദ്യന്മാർ കേട്ട് ശരിക്കും ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ചായില്യം, ഗന്ധകം, ഇതൊക്കെ ശുദ്ധീകരണം. പാഷാണം, നിർവേശി, ഇവ മുരിക്കിലയുടെ നീര് ചേർത്ത് ഗുളിക ഉരുട്ടി വെച്ച് ഉപയോഗിച്ചാൽ പനി മാറും. ഒരു ഭാഗം കുരുമുളക്, രണ്ടു ഭാഗം ശുദ്ധി ചെയ്ത വത്സനാഭി, ഇവ ആദ്യം നെയ്യ് ചേർത്തരയ്ക്കുക. ഒരു ഭാഗം കുരുമുളകും രണ്ടു ഭാഗം ശുദ്ധി ചെയ്ത വത്സനാഭിയും ആദ്യം നെയ്യ് ചേർത്ത് അരയ്ക്കുക. പിന്നെ നെയ്യുടെ അംശം തീർത്തു പോകുന്നതുവരെ ചെറുനാരങ്ങാ നീരിൽ അരയ്ക്കുക. നല്ലപോലെ അരച്ച് നെയ്യുടെ അംശം പോയാൽ കുന്നിക്കുരു മൂന്നെണ്ണം ചേർന്ന വലിപ്പത്തിൽ ഗുളിക ഉരുട്ടുക. ആ ഗുളിക തിപ്പലിപ്പൊടിയും തേനും ചേർത്ത് കഴിക്കുക. ജീർണജ്വരം, വിഷമജ്വരം, ധാതുജ്വരം മുതലായവയെല്ലാം ശമിക്കും. ഈ ഗുളിക കഴിക്കുമ്പോൾ കഴിയുന്നത്ര പാൽ മാത്രം കുടിക്കുക. ഇത് വളരെ പ്രസിദ്ധമായ ഔഷധമാണ്. അമ്മമാർ വീടുകളിൽ ഈ ഗുളിക പണ്ടുണ്ടാക്കി വെച്ചിരുന്നു. ഇതിൻ്റെ ശുദ്ധിയൊക്കെ അറിയുമെങ്കിലേ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് വൈദ്യന്മാർ ചെയ്യട്ടെ. വെൺവേലത്തിൻ്റെ വേര്, കഴഞ്ചി വേര്, കടലാടി വേര്, ചെറൂള വേര്, വിഷ്ണുക്രാന്തി വേര്, വയമ്പ്, വെളുത്തുള്ളി, ഇവ 5 ഗ്രാം വീതം അരച്ച് നാഴി നെയ്യും ചേർത്ത് കാച്ചി 5 ഗ്രാം വീതം, 1 ടീസ്പൂൺ വീതം ദിവസേന കഴിക്കുക. എത്ര പഴകിയ ജ്വരവും ശമിക്കും. നമ്മുടെ മാതാമഹികൾക്ക് പ്രണാമമർപ്പിച്ച് ഈ ഭാഗം ഉപസംഹരിക്കും.